കോട്ടയം ജില്ലാ പോലീസ് മേധാവിയും സ്റ്റേഷൻ ഹൌസ് ഓഫീസറും നേരിട്ട് ഹാജരായപ്പോഴായിരുന്നു കോടതിയുടെ വിമർശനം. ബസ് ഉടമയെ ആക്രമിച്ചിടത്ത് എത്ര പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നുവെന്ന് കോടതി ചോദിച്ചു. പോലീസ് സംരക്ഷണ ഉത്തരവ് നിലനിൽക്കെയാണ് ബസ് ഉടമ ആക്രമിക്കപ്പെട്ടത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു ആക്രമമെന്നും കോടതി നിരീക്ഷിച്ചു. പൌരന്മാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസിനുണ്ട്. കോടതിക്ക് മുന്നിലും ലേബർ ഓഫീസർക്ക് മുന്നിലും തോറ്റാൽ എല്ലാ ട്രേഡ് യൂണിയനുകളും ഇതാണ് ചെയ്യുക. അതറിയുന്നതുകൊണ്ടാണ് പോലീസ് സംരക്ഷണം നൽകാൻ ഉത്തരവിട്ടതെന്ന് കോടതി വ്യക്തമാക്കി. ആക്രമണം പെട്ടെന്നായിരുന്നുവെന്ന് പോലീസ് വിശദീകരിച്ചു. നാടകമല്ലേ നടന്നതെന്ന് കോടതി ചോദിച്ചു. ഒന്ന് തല്ലിക്കോ എന്ന സമീപനം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. അക്രമം സംബന്ധിച്ച് എന്തെങ്കിലും അന്വേഷണം ഉണ്ടായോ എന്ന് പോലീസിനോട് കോടതി ചോദിച്ചു. പോലീസ് നാടകം കളിച്ചതാണോ എന്ന് സംശയിക്കുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ കോടതിയിൽ വന്നാലും നീതി കിട്ടില്ല എന്ന തോന്നലുണ്ടാക്കും. ആ അടി കിട്ടിയത് കോടതിയുടെ മുഖത്താണ്, ബസ്സുടമയ്ക്കല്ല. അവസാനം ബസ്സുടമയ്ക്ക് കീഴടങ്ങേണ്ടി വന്നില്ലേയെന്നും കോടതി ചോദിച്ചു. കുമരകം SHOയും DYSPയും സത്യവാങ്മൂലം നൽകണം. കേസ് 18 വീണ്ടും പരിഗണിക്കും. അന്ന് ഇരുവരും വീണ്ടും ഹാജരാവണം. പോലീസ് സംരക്ഷണം ഉണ്ടായിട്ടും എങ്ങനെ മർദ്ദനമുണ്ടായി, അതിൽ എന്തന്വേഷണം നടത്തിയെന്ന് കോടതി അറിയിക്കണം. സീ മലയാളം ന്യൂസ് കോട്ടയം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.